You are under arrest. What? Sir, Sachidanandan's autopsy report. ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ്, റിസൾട്ടിംഗ് ഇൻ ഇമ്മീഡിയറ്റ് ഡെത്ത്. കൊള്ളാം. വിജയിനെ വെറുതെ ഇനിയും. ഷട്ട് അപ്പ്, ഷട്ട് അപ്പ് ഐസക്. ഈ റിപ്പോർട്ട് വെള്ളം തൊടാതെ വിടുന്ന ഒരു വിഡ്ഢിയല്ലടോ ഞാൻ. ഹലോ സാർ, 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 അത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ റിപ്പോർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്. സാർ, ഓക്കെ സാർ. പ്രസിദ്ധനായ ഒരു മീഡിയ പേഴ്സണെ കാരണമൊന്നുമില്ലാതെ പീഡിപ്പിച്ചതിന് എനിക്ക് ചിലപ്പോൾ സസ്പെൻഷൻ കിട്ടുമെന്ന്. ഇറക്കി വിടുന്നു അയാളെ. വിജയ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഹാർട്ട് അറ്റാക്ക്. ഇതിനകത്ത് ന്യൂസ് കിട്ടിയോ? പിന്നെ നിനക്ക് വിരോധമില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പോകും. ഇവിടെ നിന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലെന്ന്, അല്ലെങ്കിൽ ആനന്ദിനെതിരെ നടപടി ഉണ്ടാവും. പിന്നെന്താ, ആയിക്കോട്ടെ. എന്നാലും ഈ സമയത്തുള്ള സച്ചിദാനന്ദം മുതലാളിയുടെ മരണം നമുക്ക് വലിയൊരടിയായിപ്പോയി. ഒന്ന് നിർത്തണോ? മരിച്ചവരെ ഓർത്ത് തലപുണ്ണാക്കാനുള്ള സമയമല്ലത്, അധികാരത്തിൽ തിരിച്ചു വരാനുള്ള എന്റെ അവസാനത്തെ അവസരമാണ്. അത് കരുതി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത്. സാറ് പറഞ്ഞത് ശരിയാ. ഇത് നമ്മൾ കലക്കും സാർ. നമ്മുടെ റാലി കഴിഞ്ഞാ പിന്നെ ഒരു ദേവലോകത്തെ ഗ്രൂപ്പ് കാരണം സാറിനെ തൊടാൻ പറ്റുകയല്ല. പ്രതിപക്ഷത്തിരുന്നോണ്ടുള്ള പിരിവ് പോലെ വിഷമം പിടിച്ചപ്പാണ്. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, വേണ്ടതൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന എല്ലാവരെയും ഈ റാലിക്ക് കൊണ്ടുവരണം. പേരിൽ യുവജനമെന്നുണ്ടെങ്കിലും നമ്മൾ ആരെയും ഒഴിവാക്കരുത്. ആരൊക്കെ കൂടെ നിൽക്കുമെന്ന് എനിക്കിനിയും വ്യക്തമല്ല. ശത്രു ആരാണെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി ജയിച്ചു. ശത്രു ആരാണെന്ന് അറിഞ്ഞു സാർ. സി ഐ ശിവരാമൻ സാറിൻ്റെ പേഴ്സണൽ ഫയൽ ഞാൻ ചോർത്തി. ജസ്റ്റിസ് മേനോനെയും തമ്പുരാ സാറിനെയും സച്ചിദാനന്ദ മോലാളിയെയും കൊന്നതാരാണെന്ന് സാറിനറിയണ്ടേ? സാറിനറിയേണ്ട പല കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. അപ്പോ ഞാൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ? പക്ഷേ വിജയ്, വേണ്ട, കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ചെയ്യാൻ ബാക്കിയുള്ളത് എനിക്ക് ചെയ്തേ പറ്റൂ. ഈ സ്വാർത്ഥത പൊറുക്കണം. ഇപ്പൊ ഇവിടെ വന്നൊന്ന് കണ്ടില്ലെങ്കിൽ ഇനി അതിന് കഴിഞ്ഞില്ലെന്ന് വരും. ആലോചിക്കുമ്പോ ഒറ്റ കാര്യത്തിലെ എനിക്ക് കുറ്റബോധമുള്ളൂ. ഓർക്കാൻ നല്ലതൊന്നുമില്ലാത്ത നിനക്ക് ഒന്നും തരാനായില്ലല്ലോ. അങ്ങനത്തെ മോഹമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ വേണ്ട, എനിക്കിതൊക്കെ ശീലമായി. സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ് ഞാൻ. സ്വാവ് ആൻഡ് ഷിവൽറസ്. പക്ഷേ എൻ്റെ അടുത്ത് വേഷം കെട്ട് കാണിച്ചാൽ പെണ്ണായി പിറന്നതിന് ഈ ജന്മം മുഴുവൻ നീ ദുഃഖിക്കേണ്ടി വരും.
ഇനി പറ, അയാൾ എവിടെയുണ്ട്? വിജയ് ഇവിടെ കൊണ്ടൊളിപ്പിച്ചിരിക്കുന്ന ചന്ദ്രൻ നായർ, റിട്ടയേർഡ് ഹെഡ് കോൺസ്റ്റബിൾ. ഇവിടെ അങ്ങനെ ആരുമില്ല. മൂടൽ വീണ കണ്ണുകളിൽ കണ്ട കാര്യം പുറത്തു പറയാതിരിക്കുന്നത് അവനെ രക്ഷിക്കാനാണെങ്കിൽ നിനക്ക് തെറ്റി. ഒരു തുക്കടാ ചാനലിൻ്റെ ബലത്തിൽ ഈ ഐസക്കിനങ്ങ് വിഴുങ്ങിക്കളയാമെന്നാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അവനും തെറ്റി. അവൻ്റെ സമയം ഞാൻ കുറിച്ചു കഴിഞ്ഞു. ഹീസ് മാർക്ക് ഫോർ ഡെത്ത്. അറിയാവുന്ന മുഴുവൻ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു, ഐസക് ഇനി നിന്റെ മുന്നിൽ വരാതിരിക്കാൻ. വന്നാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് കേൾക്കാം ചെവിയിൽ മരണം മന്ത്രിക്കുന്നത്. ദി വിസ്പർ ഓഫ് ഡെത്ത്. പോയി വിജയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും.